ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം, പി.വി. പ്രശാന്ത് കുമാർ. ഡിയർ സ്റ്റുഡൻസ്, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് അസ് സ്റ്റാർട്ട്. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളും. പ്യാരേ ബച്ചോ, ആദാബ്. ഹം സബ് യഹാ റേഡിയോ ടീച്ചർ കാ പ്രോഗ്രാം കെ ലിയേ ആയാ ഹൈ. സബ് കോ ഹയർ മുക്കദ്ദം കർത്താ ഹൂം. മേരാ നാം അനീസ്, ഗവർമെൻറ് സിറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ മേ കാം കർത്താ ഹൂം. സബ്സെ പെഹലെ ആപ് സബ് ഖുദ് താറുഫ് കരേം. ടീം എ. മേരാ നാം ഫാത്തിമത്ത് സഹന, നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ. മേരാ നാം ചുമാന സിയം, നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ മേ. ടീം ബി ബതായേ. മേരാ നാം ഫാത്തിമത്തുൽ തസ്നിയ. മേരാ നാം നജാ ഫാത്തിമ, ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ. ടീം സി. മേരാ നാം നിദാ ഫാത്തിമ. മേരാ നാം ഫാത്തിമ ഷിഫാന, KRHS പതിരേൾ. ടീം ഡി. മേരാ നാം ഫാഹിമ. മേരാ നാം റിസാ ശരൺജെ, GHSS അരോളി. അബ് ഹം സെക്കൻഡ് റൗണ്ട് മേ ജായേ യാ റൗണ്ട് കോ സീറീൻ റൗണ്ട്. ഉർദു മേ സീറീൻ റൗണ്ട്. സീറീൻ കാ മത്ലബ് ക്യാ ഹൈ? മിക്സഡ്, മനോഹരം, രുചികരം അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് വിഭിന്നമായിട്ട് കുറച്ചുകൂടി ആഴത്തിൽ തന്നെ രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിക്കാം. സബ്സെ പെഹലെ മേ യഹ തീൻ അഷാർ സുനാത്തി ഹോ. ഇസ്മേ ഇസ് അഷാർ സെ കിസാൻ കെ ബാരേ മേ മുതാലിഖ് ഷീർ കൗൺസി ഹെ വോ ചുൻകർ ആപ്പ് ബത്താനാ ഹെ. സുനിയേ. പെഹല യേ മുഫ്ലിസ് ക ദർദ് ദിൽ മേ കോയി ടാൻതാ നഹി, മുഫ്ലിസ് കി ബാത് കോ ബി കോയി മാൻതാ നഹി. ബി ബീമാരോ കെ ബിസ്തർ പർ സോതാ താ ഖുദാ ഉസ്കാ, ലാചാരോ കെ ചെഹരോ സെ റോതാ താ ഖുദാ ഉസ്കാ. സി ഫിസാ വീരാ ഹെ ഗർമി കി ശിദ്ദത് ഹെ ജമാനേ മേ, മഗർ മസ്രൂഫ് ഹെ ബേചാരേ ദഹ്കാൻ ഹൽ ചലാനേ മേ. എ ബി സി. ഇസ് അഷാർ മേ കിസാൻ കെ ബാരേ മേ കൗൺസി ഷീർ ഹെ, കിസാൻ കെ മുതാലിഖ് ഷീർ കൗൺസി ഹെ. ടീം എ ബതായേ. ഇതിൽ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട കവിതാ ലൈൻ ഏതാണ്? 3 കവിതാ ലൈനാണ് ഇവിടെ പറഞ്ഞത്. അതിൽ കർഷകനായിട്ട് ബന്ധപ്പെട്ട കവിതാ ലൈൻസ് ഏതാണെന്നാണ് ടീം എ പറയേണ്ടത്? സി. സി സഹി ഹെ. ടി കെ ദോ പോയിന്റ് മിനാ ഹെ. ജവാബ് സഹി ഹെ ബൗത്തച്ച. 3 കവിതാ ലൈൻസാണ് തന്നത്. ഒന്നാമത്തത് എ എന്നുള്ളത് മുഫ്ലിസ് ക ദർദ് ദിൽ മേ കോയി ടാൻതാ നഹി, മുഫ്ലിസ് കി ബാത് കോ ബി കോയി മാൻതാ നഹി. അത് നിങ്ങൾ ആദ്യ ഭാഗത്ത് പഠിച്ച നസീർ അക്ബറാബാദിൻ്റെ കവിതാ ലൈനാണ് അല്ലേ? മുഫ്ലിസ് ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ആ കവിത. അതുപോലെ ബീമാരോ കെ ബിസ്തർ പർ സോതാ താ ഖുദാ ഉസ്കാ, ലാച്ചാരോ കെ ചെഹരോ സെ രോതാ താ ഖുദാ ഉസ്കാ. അത് ഏത് പാഠഭാഗമാണ്? ആരെക്കുറിച്ചാണത്? ആ മദർ തെരേസ. അച്ഛാ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഫിസ വീറാ ഹെ ഗർമി കി ശിദ്ദത് ഹെ ജമാനേ മേ, മഗർ മസ്രൂഫ് ഹെ ബേചാരെ ദഹ്കാൻ ഹൽചലാനേ മേ. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത എഹ്സാൻ ദാനിഷിൻ്റെ ഹൽച്ചല എന്ന കവിതയിലെ ഭാഗമാണ് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത്. അതാണ് ഉത്തരമായിട്ട് വരിക അല്ലേ? കർഷകനെ കുറിച്ചുള്ള കവിതാ ലൈനാണല്ലോ. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? മുഫ്ലിസി ആരെക്കുറിച്ചാണ്? മുഫ്ലിസി എന്നാൽ എന്താണ് അർത്ഥം? ആ ദരിദ്രരെ കുറിച്ച്. അതുപോലെ രണ്ടാമത്തത് ബീമാരോ കെ ബിസ്തർ പർ സോത്താത്ത, രോഗികളുടെ ഇടയിൽ ജീവിച്ചു, അവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞു. ആര്? മദർ തെരേസ. മദർ തെരേസ. അപ്പോൾ സാധാരണ രീതിയിൽ
നമ്മുടെ ഉറുദു എക്സാമിന് ഇങ്ങനെ വ്യത്യസ്ത ആശയങ്ങളുള്ള കവിതാ ലൈൻസ് തരും. അതിൽ കർഷകനെക്കുറിച്ച് അല്ലെങ്കിൽ മസ്ദൂർ, മുഫ്ലിസ്, അങ്ങനെ പ്രത്യേകമായി ചോദ്യം വരും. അപ്പം നിങ്ങൾ സാധാരണ രീതിയിൽ ഈ മുഫ്ലിസ് കാ ദർദ് ദിൽമേ കോയി ടാൻ തനഹി എന്നുള്ള ലൈൻസ് കാണുമ്പോൾ ഗരീബ് ലോകം കെ ബാരേമേ അല്ലേ, അതുപോലെ ബീമാരോം കെ ബിസ്തർ, ലാച്ചാറോം കെ ചെഹറ, ആ ലൈൻസൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ലൈൻസാണ്. അതൊക്കെ മദർ തെരേസയുമായി ബന്ധപ്പെട്ട കവിതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ദെഹക്കാൻ എന്ന വേർഡ് വരുമ്പോൾ സാധാരണ രീതിയിൽ കർഷകനെ കുറിച്ചുള്ള കവിതയാണ്. ഈ രീതിയിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അഗ്ല സവാൽ ടീം ബി സെ ഓർസ് സുനിയ മേ ചന്ദ് അദീബോം കെ നാം ബത്തായെങ്കെ ഉന്മേ സെ കഹാനി നിഗാറോം കെ നാം ബത്തായിയെ. ഇക്ബാൽ, പ്രേംചന്ദ്, ഇഹ്സാൻ ദാനിഷ്, കൃഷൻ ചന്ദർ, നജീർ അക്ബറാബാദി, ഇൻമേ സെ കഹാന നിഗാർ, ഇൻമേ ദോ കഹാനി നിഗാർ ഹെ ഉൻക നാം ബത്തായിയെ. ഞാനിവിടെ കുറച്ച് ഉറുദു സാഹിത്യകാരന്മാരെ കുറിച്ച് പറയാം. അതിൽ കഥ എഴുതുന്നവരെ പേരാണ് നിങ്ങൾ എടുത്തു പറയേണ്ടത്. ഇക്ബാല്, പ്രേംചന്ദ്, ഇഹ്സാൻ ദാനിഷ്, കൃഷൻ ചന്ദർ, നജീർ അക്ബറാബാദി, ഇവരുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ കഥ എഴുത്തുകാരെ പറയുക. ഇതിൽ കവിയുണ്ട്, അതുപോലെ കഥാകാരന്മാരുണ്ട്. കഥാകാരന്മാരുടെ പേരാണ് നിങ്ങൾ പറയേണ്ടത്. ടീം ബി ബത്തായിയെ. പ്രേംചന്ദ്, കിഷൻ ചന്ദർ. സഹിഹ. ടീം ബി കോ ദോ മാർക്ക് മിലാഹ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വ്യത്യസ്ത സാഹിത്യകാരന്മാർ, അത് കഥാകാരന്മാരാവാം, കവികളാകാം. അപ്പോൾ ഓരോരുത്തരെയും നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാമ ഇക്ബാൽ കവിയാണ്, അതേസമയം പ്രേംചന്ദ് കഥാകാരനാണ്, ഇഹ്സാൻ ദാനിഷ് കവിയാണ്, നസീർ അക്ബറാബാദിയോ ഷായറാണ്. അപ്പോൾ അങ്ങനെ അത് പ്രത്യേകം അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. അതേസമയം ടാഗോർ കവിയാണ്, കഥാകാരനാണ്, ഡ്രാമ എഴുതിയിട്ടുണ്ട്. ഡ്രാമാനിഗാർ, അഫ്സാനാനിഗാർ, ഔർ ഷായർ ഹെ, അദ്ദേഹം എന്താണ്, ബഹുമുഖ പ്രതിഭയാണ്. അപ്പോൾ ഇതിൻ്റെ ചോയ്സായിട്ട് നിങ്ങൾക്ക് ടാഗോറിനെ ചോദിക്കൂല. കാരണം എന്താ? ടാഗോർ കഥയും കവിതയും ഡ്രാമയും എഴുതിയിട്ടുണ്ട്. ടാഗോർ ഷായർ ബി ഹെ, ഡ്രാമാനിഗാർ ബി ഹെ, അഫ്സാനാനിഗാർ ബി ഹെ. ടിക്ക് ഹെ. അഗ്ല സവാൽ ടീം സി കെ ലിയെ മേ യഹ ചന്ദ് ജുംലെ ബതാ ദൂം ഉൻമേ സെ ശങ്കർ സെ താലൂക്ക് രക്നെ വാലേ ജുംല ചുൻകർ ബത്തായിയെ. ശങ്കർക്കോ മാലു? ശങ്കർ സെ താലൂക്ക് രക്നെ വാല ജുംല ചുൻകർ ബത്തായിയെ. ഏക്ക് വോ ഏക്ക് കിസാൻ ഹെ ദോ, വോ ഏക്ക് ജമീന്ദാർ ഹെ തീൻ, വോ കായൽ ഹെ ചാർ, വോ ബഡേ മഹൽ മേ രഹത ഹെ. ഏക്ക് വോ കിസാൻ ഹെ ദോ, വോ ഏക്ക് ജമീന്ദാർ ഹെ തീൻ, വോ കാഹിൽ ഹെ ചാർ, വോ ബഡേ മഹൽ മേ രഹത ഹെ. ഉൻമേ ശങ്കർ കെ ബാരേ മേ കോൺസാ ജുംല സഹി ഹെ. കഥാപാത്രമായ ശങ്കറിനെ കുറിച്ചുള്ള 4 വാചകങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ 1 മാത്രമാണ് ശരി, ബാക്കി 3 തെറ്റാണ് അല്ല. അപ്പോൾ ശങ്കറിനെ കുറിച്ചുള്ള 7 വാചകമാണ് ശരിയായത്, അതാണ് നിങ്ങൾ എടുത്തു പറയേണ്ടത്. വോ ഏക്ക് കിസാൻ ഹെ, വോ ഏക്ക് ജമീന്ദാർ ഹെ, വോ കാഹിൽ ഹെ, വോ ബഡേ മഹൽ മേ രഹത ഹെ. ഡി. ഓ, വോ ബത്തായിയെ ക്യാ ജുംല ബത്തായിയെ? മഹൽ. വോ കിസാൻ ഹെ, വോ ജമീന്ദാർ ഹെ, വോ കാഹിൽ ഹെ, വോ ബഡേ മഹൽ മേ രഹത ഹെ. ബഡേ മഹൽ മേ രഹതേ ഹും. വോ ഗലത് ഹെ? പാസ്. വോ ഏക്ക് കിസാൻ ഹെ. ബഹുത് അച്ഛാ, ശങ്കർ ഏക്ക് കിസാൻ ഹെ സഹി ജവാബ് ഹെ. ടീം ഡി കോ 2 പോയിന്റ് മിലാ ഹെ. ഇവിടെ ചോദിച്ചത് എന്താണ്? കർഷകനായ ശങ്കറിനെ കുറിച്ചുള്ള ജുംലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് പറയേണ്ടത്. ആദ്യം പറഞ്ഞത് വോ ഏക്ക് കിസാൻ ഹെ, അത് തന്നെയാണ് ഉത്തരം വരുന്നത് അല്ലേ. പിന്നെ പറഞ്ഞു വോ ഏക്ക് ജമീന്ദാർ ഹെ, അദ്ദേഹം ജന്മിയാണ് അല്ലല്ലോ. ശങ്കർ കർഷകനാണല്ലോ, കിസാൻ അല്ലേ. പിന്നെ വോ കാഹിൽ ഹെ, അധ്വാനിക്കാതെ മടിയനായി നിൽക്കുന്നതാണ്, അതൊരിക്കലുമല്ല അല്ലേ. ശങ്കർ രാത്രി ദിൻ കാം കർത്തേ ഹെ. അതുപോലെ വോ ബഡേ മഹൽ മേ രഹതേ ഹെ, അത് തെറ്റല്ലേ. വലിയ കൊട്ടാരത്തിലാണോ താമസിക്കുന്നത്? ജോംപടി മേ രഹതേ ഹെ അല്ലേ. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? വോ ഏക്ക് കിസാൻ ഹെ. ബാക്കി 3 പ്രസ്താവനകളും തെറ്റാണ് അല്ലേ. വോ ഏക്ക് ജമീന്ദാർ ഹെ എന്നുള്ളത് തെറ്റാണ്, വോ കാഹിൽ എന്നുള്ളത് തെറ്റാണ്, അതുപോലെ
അദ്ദേഹം ഓ ബഡേ മഹൽ മേ രഹ്തേ ഹേ എന്നുള്ളതും ഗലത് ഹേ സഹീ കൗൻ സാ ഹേ കിസാൻ ആ വോ ഏക് കിസാൻ ഹേ കിസാൻ ഹേ അച്ഛാ അഗല സവാൽ ടീം ഡി സേ ഇതർ ദേഖിയേ യഹാം ഏക് ഗ്രൂ ദിയ ഹേ നസം കഹാനി ഗസൽ നാത് ശരീഫ് ഇസ്മേ കൗൻ സാ ഇസ് ഗ്രൂഹ് മേ ഏക് ലഫ്സ് ഗ്രൂഹ് മേ നഹി ആതാ ഹേ വോ ലഫ്സ് കൗൻ സാ ഹേ നസം കഹാനി ഗസൽ നാത് ശരീഫ് ഇതിലേതാണ് ഗ്രൂപ്പിൽ പെടാത്തത്? അതാണ് നിങ്ങൾ പറയേണ്ടത്. കഹാനി സഹിഹ ശുക്രിയ. എന്തുകൊണ്ടാണ് അത് പറഞ്ഞോ? കഹാനി എന്ന് പറയുന്നത് കഥയാണ്, ബാക്കി നസം അല്ല പാട്ടും മറ്റേ ഗസൽ എല്ലാം പാട്ടിന്റെ ഒരു ഇതിൽ വരുന്നതാണ്. ഓക്കെ, ശരിയാണ്. കഹാനി എന്നുള്ളത് ഗദ്യവിഭാഗമാണ്, ബാക്കി ഇതിൽ വരുന്നതൊക്കെ പദ്യവിഭാഗത്തിൽ വരുന്നതാണ്. നസം കവിത, അതുപോലെ ഗസൽ, പിന്നെ നാത് ഷെരീഫ്. അതിൻ്റെ എല്ലാം വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ അല്ല? നസം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കവിതയാണ്. ഇപ്പോൾ തറാനെ ഹിന്ദി അല്ലാം ഇക്ബാലിൻ്റെ സാരേ ജഹം സച്ച അല്ലേ, അത് നസമാണ്. എന്തുകൊണ്ട്? അത് ഇന്ത്യയുടെ മഹത്വമാണ് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പറയുന്നത് ആ കവിതയിൽ അല്ലാം ഇക്ബാൽ. അതുപോലെ നിങ്ങൾ പഠിച്ച മദർ തെരേസയെ കുറിച്ചുള്ള കവിത, അതെന്താണ്? നസമല്ല. പിന്നെ കുട്ടിക്കാലത്തെ കുറിച്ച് പഠിച്ചു അല്ലേ, അത് ഒരു ഗീതം കൂടിയാണ്, ഗസലും അതുപോലെ അല്ല ഗീത് എന്നാ പറയാ അത്. അതേസമയം ഗസൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, മിർസ ഗാലിബിൻ്റെ മീർ തക്കി മീറിൻ്റെ കേട്ടിട്ടുണ്ടോ ഗസൽ? ഏതെങ്കിലും ഗസൽ നിങ്ങൾക്ക് രണ്ടുപേരും പറയാൻ കഴിയുമോ? കോയി ഉമ്മീദ് ബർ നഹിയാത്തി, കോയി സൂറത്ത് നസർ നഹിയാത്തി, കേട്ടില്ല. ദിലേ നാദാൻ തുജേ ഹുവാ ക്യാ ഹെ, ആഹിറിസ് ദർദ് കി ദവാ ക്യാ ഹെ, അതൊക്കെ ഗസലുകളാണ്. ഗസലുകളിൽ നസമും ഗസലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നസമിൽ ഒരു വിഷയത്തെക്കുറിച്ചാണ് കംപ്ലീറ്റ് ഉണ്ടാകുക കവിത. അതേസമയം ഗസൽ എന്ന് പറഞ്ഞാൽ ഓരോ രണ്ട് ഈരടികളും വ്യത്യസ്ത അർത്ഥത്തിൽ ഉള്ളതാണ്. ആദ്യത്തെ ഈരടിയിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഈരടിയിൽ മറ്റു വിഷയമായാലും ഗസലിൽ കുഴപ്പമില്ല. പിന്നെ നാത്ത് ഷെരീഫ് നിങ്ങൾക്കറിയാം അല്ലേ, കേട്ടിട്ടുണ്ടല്ലോ. നൂറുപാല ആയാഹ, പിന്നെ ഇപ്പോഴേറ്റവും കൂടുതൽ പ്രശസ്തമായ ഏതാണ്? തൂക്കുജാമൻ കുജ, അതൊക്കെ ഏതിലെ വരിക പറഞ്ഞോ? നാത്ത്, ആ നാത്ത് ഷെരീഫാണ് വരിക. അബു ഹംകോ സെക്കൻഡ് റൗണ്ട് കാ മാർക്ക് ദേക്കെ, ടീം എ കോ ദോ പോയിന്റ് മില്ല ഹെ, ടീം ബി കോ ദോ പോയിന്റ്, ഔർ ടീം സി സിഫർ, ഔർ ടീം ഡി കോ ചാർ പോയിന്റ് മില്ല ഹെ. അച്ഛാ, ഉറുദു പ്രശ്നോത്തരി മൂന്നാം ഭാഗം നാളെ ഇതേ സമയം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം പി വി പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം എ കെ രതീഷ്, ശ്രീഷ മാനു, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, കവിതാനാഥ്. റേഡിയോ ടീച്ചർ.